ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രബീസ് ലൈഫ് സ്റ്റൈൽ. എൻ്റെ പേര് പ്രബിത. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ മോൾക്ക് കണ്ണെഴുതി കൊടുക്കുന്നതാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ മോള് ചെറിയ കുഞ്ഞുമാവ ഉണ്ടായപ്പോഴേ എല്ലാവരും ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് കണ്ണെഴുതി കൊടുക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി അത് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താലേ ഞാൻ ഇനി വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഞാൻ മോക്ക് കണ്ണെഴുതാൻ കടയിൽ നിന്ന് വാങ്ങിയ കന്മഷിയാണ് ഉപയോഗിക്കാറ്. വീട്ടിലുണ്ടാക്കിയത് തീർന്നുപോയി. നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയ കന്മഷി ഉപയോഗിക്കാം, അതാണ് കൂടുതൽ നല്ലത്. മുഖത്തുള്ള എണ്ണമയം കളയാൻ വേണ്ടിയിട്ട് കുറച്ച് പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പൗഡർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വരച്ച് കൊടുക്കുന്നത് ഒരുപാട് നേരം നല്ല രീതിയിൽ നിൽക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് പടരും. മുതിർന്നവരായാലും കണ്ണെഴുതുന്ന സമയത്ത് നമ്മുടെ കണ്ണിൻ്റെ വശങ്ങളിലൊക്കെ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. എങ്കിലേ നമുക്ക് കണ്ണെഴുതിയത് പെട്ടെന്ന് അങ്ങനെ പടരില്ല. ഇനി ഈ പൗഡർ നമുക്ക് സോഫ്റ്റായിട്ടുള്ള ഒരു തുണി ഉപയോഗിച്ച് മായ്ച്ചു കൊടുക്കണം. ആദ്യം നമുക്ക് പുരികം വരക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ബഡ്സാണ്. പണ്ടൊക്കെ ഞാൻ എല്ലാ ദിവസവും മോൾക്ക് വരച്ചു കൊടുക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ മോള് അങ്ങനെ സമ്മതിക്കാറില്ല. സമ്മതിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ വരച്ചു കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് തൊട്ടിപ്പുറത്തെ പുരികം കൂടി ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് പൊട്ട് തൊട്ട് കൊടുക്കാം. ഞാൻ രണ്ട് പൊട്ട് എപ്പോഴും തൊട്ട് കൊടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ വരച്ചു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. മോളിപ്പോൾ ചിലപ്പോൾ ഉറക്കത്തിൽ തന്നെ കണ്ണൊക്കെ തിരുമ്പുമ്പോൾ അതൊക്കെ പോവും. എന്നാലും എനിക്ക് വരച്ചു കൊടുക്കാനൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പൊട്ട് തൊട്ട് കൊടുക്കാം. ബഡ്സ് വെച്ച് തന്നെ നമുക്ക് കണ്ണിന് മുകളിൽ വരച്ചു കൊടുക്കാം. വീഡിയോയ്ക്ക് വല്ല ക്ലാരിറ്റിയും കുറവുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. കാരണം ഒരു കയ്യിൽ ഫോൺ വെച്ച് മറ്റേ കൈ കൊണ്ട് വരയ്ക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണിനടിയിലും കൂടി വരച്ചു കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ടൂത്ത് പിക്കാണ്. അതിൻ്റെ ബാക്ക് വശത്തുകൊണ്ട് പതുക്കെ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ നേരിയ രീതിയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഞാൻ കണ്ണിനുള്ളിൽ അങ്ങനെ കൺമഷി ഇട്ട് കൊടുക്കാറില്ല, ചിലപ്പോഴൊക്കെ മാത്രമേ ഇടാറുള്ളൂ. ഇനി നമുക്ക് കണ്ണിന് വാല് വരച്ചു കൊടുക്കാം. അതും ഞാൻ ടൂത്ത് പിക്ക് യൂസ് ചെയ്ത് തന്നെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റും. വളരെ പതുക്കെ വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇപ്പുറത്തെ കണ്ണിൻ്റെ അടിവശത്ത് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് താടിക്ക് മൂന്ന് കുത്ത് വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് ഞാൻ ഒരു കുത്ത് മാത്രമേ വെക്കാറുള്ളൂ, ഇടയ്ക്ക് മൂന്ന് കുത്ത് വെച്ച് കൊടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമല്ലേ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ വെച്ചു കൊടുത്തിട്ടുള്ളത് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ വരച്ചതിനൊക്കെ ദേഷ്യം പൗഡർ ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് മാഞ്ഞു പോവും. അപ്പോൾ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഒന്ന് സെറ്റായി കിട്ടും. മോള് കന്മഷിയൊന്നും മായ്ച്ചിട്ടില്ലെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇപ്പം എൻ്റെ മോള് ഉറങ്ങി എഴുന്നേറ്റു. കുറച്ചൊക്കെ കന്മഷി വരച്ചു കൊടുത്തത് പോയിട്ടുണ്ട്, എന്നാലും കാണുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ. ബൈ പറഞ്ഞേ. ബൈ. ടാറ്റ. ടാറ്റ പറ. ടാറ്റ. ഉമ്മ കൊടുക്ക്. ഉമ്മ.